സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്. ഇന്നത്തോടെ കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. എന്നാൽ പകുതിയിലേറെ പേർക്കും ഇനിയും പൂർത്തിയായിട്ടില്ല. ശ്യാം കങ്കാലിൽ വീണ്ടും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഈ ഓണക്കിറ്റ് വിതരണത്തിലെ പാളിച്ച അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും പകുതിയിലേറെ പേർക്കും ഈ കിറ്റ് വിതരണം നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും നന്ദു, നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ഏകദേശം ഇന്നലെയും ഇന്നുമായിട്ട് തന്നെ ഈ ഓണക്കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഈ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും മിക്ക റേഷൻ സ്റ്റോറുകളിലും ഈ ഓണക്കിറ്റുകൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം. അതുകൊണ്ട് തന്നെ ഈ 5.5 ലക്ഷം ഗുണഭോക്താക്കളുള്ള ഈ മഞ്ഞക്കാട് ഉടമകൾക്കാണ് ഈ റേഷൻ ഓണക്കിറ്റ് സൗജന്യ ഓണക്കിറ്റ് ഇത്തവണ നൽകുന്നതെങ്കിലും ഈ 5.5 ലക്ഷം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുടനീളമുള്ളത്. ഇതിൽ 2,25,000 ആളുകൾക്ക് മാത്രമാണ് ഇന്നലെ രാത്രി വൈകി വരെ നൽകാനായത് എന്നുള്ളതാണ് ഈ സിവിൽ സപ്ലൈസിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്ന് പോലും നമുക്കറിയാൻ സാധിക്കുന്നത്. എന്നാലും ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് ബാക്കിയുള്ള ഈ 3 ലക്ഷത്തോളം കാടുടമകൾക്ക് എങ്ങനെ കിറ്റ് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ ഒരു ആശങ്ക തന്നെയാണ്. എന്തായാലും ഈ ഓണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ, അതായത് തിരുവോണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എന്നിട്ടും ഈ ഓണക്കിറ്റുകൾ സമൃദ്ധമായി ആളുകൾക്ക് ഓണം ആഘോഷിക്കാനുള്ള ഓണക്കിറ്റുകൾ കൃത്യമായി എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വസ്തുതാപരമായ കാര്യം. ഇന്ന് മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരത്ത് പരിപാടികൾ പങ്കെടുക്കുമ്പോൾ ഇത് സംബന്ധിച്ച് പ്രതികരണം ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നോക്കുകയാണെങ്കിൽ സിവിൽ സപ്ലൈസിൻ്റെ ഇത്തവണത്തെ ഓണക്കിറ്റ് വിതരണത്തിൽ വലിയ ഒരു പാളിച്ചുണ്ടായി എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ശരി, ശ്യാം കങ്കാലിലാണ് വിശദാംശങ്ങൾ നൽകിയത്.